ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എലത്തൂരിൽ തീവണ്ടി തീവച്ച കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് പോലീസിൽ ഉണ്ടായിരുന്ന 32, 33, 35 വർഷം സർവീസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു, ഒരു കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ NIA ഇത് ഭീകരാക്രമണമാണ് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് 14 ദിവസം റിമാൻഡിൽ ഇവനെ ഇങ്ങനെ ടൂറിന് കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ട് നടന്നത്? എന്തുകൊണ്ടാണ് തുടക്കത്തിലെ ഇതിനകത്ത് UAPA ചുമത്താത്തത്? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കാമെന്നുള്ളതല്ലാതെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു കാലത്തും ഉത്തരം ലഭിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് കേരള പോലീസ് എന്തിനാണ് ഈ ഭീകരവാദിയോടൊരു മൃദു സമീപനം സ്വീകരിച്ചത്? വല്ല സാധുവായ നിരപരാധികളായ ആളുകളെയുമായിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കുമായിരുന്നല്ലോ. വല്ല ആദിവാസികളെയുമാണ് കിട്ടിയിരുന്നതെങ്കിൽ പറയാനുമില്ല, സൈനികരെയാണ് കയ്യിൽ കിട്ടിയിരുന്നതെങ്കിലോ? അപ്പോ കേരള പോലീസിന് കഴിവുമുണ്ട്, മികവുമുണ്ട്. പല ഉള്ള കേസുകൾ ഇല്ലാതാക്കാനും ഇല്ലാത്ത കേസ് ഉണ്ടെന്നാക്കാനും പല കേസുകൾ തെളിയിക്കാനും ഒക്കെ 74-കാരിയെ ലാത്തികൊണ്ടടിച്ച് കീഴ്പ്പെടുത്താനും ഒക്കെ കഴിവുള്ള കേരള പോലീസാണ്. 10 കിലോ മാമ്പഴം മോഷ്ടിക്കാനോ 10 പവന്റെ സ്വർണം മോഷ്ടിക്കാനോ എന്ന് വേണ്ട, അനവധി നിരവധി പ്രതിഭകൾ കേരള പോലീസിനുണ്ട്. എന്നിട്ടും ഇതുവരെ ഷാരൂഖ് സൈഫിയെ കൊണ്ട് വാതുറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് UAPA ചുമത്താൻ 14 ദിവസം കാലതാമസം എടുത്തത് എന്ന് ചോദിക്കുന്നത് 33 വർഷം സർവീസിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ഈ മാസം രണ്ടാം തീയതി രാത്രി ഒമ്പത് മണിയോടുകൂടി എലത്തൂര് വെച്ച് ട്രെയിനിൽ, എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ഈ സംഭവം ഉണ്ടാകുന്ന സമയം തൊട്ട് നമ്മളെല്ലാവരും വളരെ ആശങ്കയോടുകൂടി നോക്കിക്കണ്ട ഒരു സംഭവമാണ്. കേരളം ഇതുവരെ കാണാത്ത ഒരു വലിയ സംഭവമാണ്. അന്ന് ഈ രണ്ടാം തീയതി കേസ് രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ 2-3 നമ്മൾ ഈ മാധ്യമങ്ങൾ ഇത് ഗൗരവമായിട്ട് ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്ന ആ സമയം മുതൽ തന്നെ ഒരു സാധാരണ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ, ഇതിനെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എല്ലാം കൂടി ഇതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പതിയെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു തീവ്രവാദ സ്വഭാവമുള്ള സംഭവമാണ് എന്ന് കരുതിയവരാണ് നമ്മളിൽ മിക്കവരും, സാധാരണ ജനങ്ങൾ പോലും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി, പ്രതിയെ രത്നഗിരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു, പ്രതിയെ കൊണ്ടുവന്നു കോടതി ഹാജരാക്കി, 14 ദിവസം ചോദിച്ചു, 11 ദിവസം കോടതി അത് കൊടുത്തു. കോടതി സാധാരണ അങ്ങനെ കൊടുക്കാറില്ല. അപ്പൊ അതിന്റെ അർത്ഥം കോടതിക്കും പ്രഥമ ദൃഷ്ടിയായിട്ട് തീവ്രവാദ സ്വഭാവമുള്ളതും ഗൗരവതരമായ അന്വേഷണം ആവശ്യമുള്ളതുമായ ഒരു കേസാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് 11 ദിവസം കേരള പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കൊടുത്തു. കേരള പോലീസ് ആ പ്രതിയുമായിട്ട് അന്വേഷണം ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് മാധ്യമങ്ങൾക്കോ ജനങ്ങൾക്കോ അറിയില്ല. പിന്നെ പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ പറയുകയും ചെയ്തു. പക്ഷെ പിന്നീടുള്ള തെളിവുകൾ കിട്ടിയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അന്വേഷണം എത്രമാത്രം പുരോഗതി പ്രാപിച്ചു കേരള പോലീസിന്റെ പക്കൽ പ്രതി ഉള്ള സമയത്ത് എന്നുള്ളത് ഈ കഴിഞ്ഞ ഇന്നലെ ഇതിന്റെ അന്വേഷണ ചുമതലയുള്ള AGP മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണമാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്തത് എന്നാണ്. അത് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനർത്ഥം തീവ്രവാദ ബന്ധങ്ങളോ തീവ്രവാദ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ പറ്റിയോ അവർക്ക് അന്വേഷിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് അന്വേഷണം മുന്നോട്ട് പോയില്ല എന്ന് തന്നെയാണ് അവർ അതിൽ പറയുന്നത്. കാരണം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ന് പറഞ്ഞാൽ ഒരു ഒഫൻസിന്റെ, അതായത് സാധാരണ ഒരു കൊലപാതക കേസിലെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അക്രമ കേസിന്റെയോ കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് അല്ലെങ്കിൽ കേസിന്റെ അന്വേഷണത്തിന്റെ ചുമതലയുള്ള പോലീസ് അന്വേഷിക്കുന്ന പോലെ, അതായത് സീൻ മഗസർ തയ്യാറാക്കുക, പിന്നെ മറ്റു മെറ്റീരിയൽ എവിഡൻസ് കളക്ട് ചെയ്യുക, പിന്നെ ആ രീതിയിലുള്ള സാധാരണ റൊട്ടീൻ കേരള പോലീസ് നടത്തുന്ന ഒരു അന്വേഷണമാണ് നടത്താൻ സാധിച്ചിട്ടുള്ളത്. പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്, അത് വളരെ ഗൗരവതരമായിട്ടുള്ളതാണ്. അതിപ്പം നമ്മൾ പറയുകയാണ് 11 ദിവസോ അല്ലെ 15 ദിവസോ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമായിട്ടുണ്ട് എങ്കിലും ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ബോധ്യമാണ്, ഈ കാര്യത്തിലുള്ള പൂർണ്ണമായ ബോധ്യമാണ് അവരെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നാണ് പ്രതിയെ കോടതിയിലെ തിരിച്ച് ഹാജരാക്കിയിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് കോടതിയിൽ ഒരു റിപ്പോർട്ട് അവർ കൊടുക്കേണ്ടതുണ്ട്, കേരള പോലീസിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പ്രതിയുടെ സാന്നിധ്യത്തിൽ നടന്ന അന്വേഷണത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വിവരണം കോടതിയിൽ റിപ്പോർട്ട് ആയി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള ദിവസം ഇതിൽ സെക്ഷൻ UAPA ഇട്ടു. UAPA സെക്ഷന്റെ 15-ാമത് വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം, അതായത് സെക്ഷൻ 16 ശിക്ഷ പറയുന്ന ആ വകുപ്പ് ഇട്ടാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായ നിഗമനമാണ്, കണ്ടെത്തലുമാണ്. അപ്പം 14 ദിവസം അല്ലെങ്കിൽ 15 ദിവസം ഡിലേ ആയി എന്നുള്ളതിനകത്ത് ഇവിടെ ഒരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പോലീസ് എല്ലാം ആയെങ്കിലും അന്വേഷിച്ചു, കുറ്റകൃത്യത്തിന്റെ എല്ലാ തെളിവുകളും ശേഖരിച്ച് പറ്റുന്ന രീതിയിൽ കേസിന്റെ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് UAPA ചുമ
ചുമത്താൻ കാലതാമസം വന്നത് എന്നതൊരു ചോദ്യം തന്നെയാണ്. തുടക്കം തന്നെ തീവ്രവാദ സ്വഭാവമുള്ള കേസാണ്. കേരള പോലീസ് എപ്പോഴും ഷാരൂഖിനോട് എന്തുകൊണ്ടാണ് ഒരു മൃദു സമീപനം സ്വീകരിച്ചത്? എന്തുകൊണ്ടാണ് അവനിലെ ഭീകരവാദിയെയും തീവ്രവാദിയെയും പുറത്തു കൊണ്ടുവരാനും അവനെ കൊണ്ട് വാതുറപ്പിക്കാനും സാധിക്കാതെ പോയത്? നിലാവിന്റെ കൂട്ടുകാരും പച്ചവെളിച്ചത്തിന്റെ കൂട്ടുകാരും ഒക്കെ ചോദ്യം ചെയ്താൽ ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ എങ്ങനെയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ശരി, കേരള പോലീസിന് ഷാരൂഖ് സേഫിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നോമ്പുതുറ സംഘടിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും മുസല്ല വിരിച്ചവൻ 23 റക്അത്ത് തറാവി നമസ്കരിക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അവന് വയറുവേദനയും തലവേദനയും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അപ്പോൾ ചികിത്സിച്ച് ഇങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇതിനകത്ത് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അതുപോലെ തെലങ്കാന UP തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകളും NIA ഒക്കെ സജീവമായി രംഗത്തുണ്ടായിരുന്നതുകൊണ്ട് ഉദ്ദേശിച്ച രൂപത്തിലൊന്നും ഷാരൂഖ് സേഫിക്ക് സൽക്കാരം കൊടുക്കാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്നും കൊണ്ടല്ല, ഷാരൂഖ് സേഫിയാണ് ഇത് ചെയ്തതെന്നും അയാളുടെ ബാഗ് അടക്കം കിട്ടുകയും അയാളെ ദൃക്സാക്ഷികൾ തിരിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രേഖാചിത്രം വരച്ചതും അയാളുടെ ശരിയായ ചിത്രവും ഒരുമിച്ച് ആരെയും കാണിക്കല്ലേ ആൾമാറാട്ടത്തിന് കേസെടുക്കും. അപ്പോ ആ രേഖാചിത്രത്തിലുള്ള വ്യക്തി ആരാണ്? ഇതിന്റെ ഒന്നും പുറകെ കേരള പോലീസ് ഇതുവരേക്കും പോയിട്ടില്ല. എന്തുകൊണ്ടാണ് NIA ഈ കേസ് അന്വേഷിക്കുന്നതിനെ കേരള പോലീസ് എതിർത്തത്? എന്തുകൊണ്ടാണ് UAP ചുമത്താൻ ഇത്രയും കാലതാമസം ഉണ്ടായത് എന്നതൊരു ചോദ്യമാണ്. തീവ്രവാദ പ്രവർത്തനമാണ് ഇത് എന്ന് പറയാനായി കേരള പോലീസിന് കുറെ അധികം ദിവസങ്ങൾ വേണ്ടി വന്നു. എന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ കാര്യത്തിൽ മറ്റൊരു കൺവിക്ഷനിലും കുറവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ മറ്റുള്ള വകുപ്പുകളെല്ലാം ഇതിൽ ചാടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലതാമസം എന്തിനാണ് കൊണ്ടുവന്നത്? ഇയാൾ ഒരു തീവ്രവാദിയാണ് എന്ന് പറയുന്നതിന് പോലീസിന് എന്തായിരുന്നു ബുദ്ധിമുട്ട്? പോലീസിന് എന്തായാലും ഇതൊരു തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് അവർ അംഗീകരിച്ചാൽ ആ നിമിഷം തന്നെ ഈ കേസ് NIA പോകും. NIA പോയി കഴിഞ്ഞാൽ NIA ഈ പറയുന്ന കേരള പോലീസ് പറയുന്നത് പോലെയല്ല മറ്റു പല കാര്യങ്ങളും അന്വേഷിക്കും. അതിൽ തന്നെ അയാൾക്ക് പ്രാദേശികമായിട്ട് സപ്പോർട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കും. ഇതിൽ തന്നെ ഇപ്പൊ പല രീതിയിലുള്ള ആശങ്കകൾ ആൾക്കാർ രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും പറയുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു, അതിൽ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിരിക്കുന്ന ഭക്ഷണമാണ് എന്ന രീതിയിലുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട്. അയാൾ പെട്രോൾ പ്രൊക്യൂർ ചെയ്തിരിക്കുന്നത് പതിവായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്രോൾ കിട്ടുമെന്നുള്ള ഒരു പമ്പിൽ നിന്നാണ് എന്ന രീതിയിലേക്ക് പറയുന്നു. അയാൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ചെയ്തതിനു ശേഷം ആ ട്രെയിനിൽ തന്നെ കണ്ണൂർ പോയി ഇറങ്ങുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അവിടെ നിന്ന് ഏത് മാർഗത്തിലാണ് അയാൾ മഹാരാഷ്ട്രയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഇതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അയാൾക്ക് ഉണ്ടാകണം, സഹായിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടാകണം. ഈ വിഷയങ്ങളെ പറ്റി യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും നമ്മുടെ മുന്നിലില്ല. പ്രത്യേകിച്ച് ഇതിനു മുമ്പ് കേരളത്തിൽ വന്നിട്ടില്ലാത്ത ഒരു വ്യക്തി, കേരളത്തിൽ അയാൾക്ക് യാതൊരു സൗഹൃദവും ഇല്ല എന്ന് മാതാപിതാക്കൾ പറയുമ്പോഴും ഷഹീൻബാഗിലാണ് ഇവരുടെ താമസം. ഷഹീൻബാഗിൽ ധാരാളം മലയാളി പോപ്പുലർ ഫ്രണ്ട് ഭീകരരുണ്ട്. അവരുമൊക്കെയായി നിരന്തരം ഇവര് ബന്ധമുണ്ട് എന്നും പറയപ്പെടുന്നു. മാതാപിതാക്കൾക്ക് അറിയാത്തതാണോ അതോ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണോ ഒന്നും അറിയില്ല. അപ്പൊ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഷൊർണൂർ വന്ന് 10-15 മണിക്കൂറോളം ഒരു കോളനിയിൽ താമസിക്കുന്നത്? എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ ഭാര്യയായ ലേഡി കൗൺസിലർ ഇയാൾക്ക് ചപ്പാത്തിയും ഷർട്ടും എത്തിച്ചു കൊടുക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. കേരള പോലീസ് അന്വേഷണത്തിന് ശേഷം അവരുടെ കൂട്ടാളികളായിട്ടുള്ള ആൾക്കാരെ പറ്റി എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻ പറഞ്ഞിട്ടില്ല. ട്രെയിൻ യാത്രക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തങ്ങളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് എന്ത് മുന്നൊരുക്കമാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റി യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. അപ്പൊ ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇതിനെ ഒരു തീവ്രവാദ പ്രവർത്തനം എന്ന് വിളിക്കാൻ പോലും വയ്യാതെ ഇരുന്നതിന് ശേഷം ഈ രീതിയിൽ ഏറ്റവും അവസാന മുഹൂർത്തത്തിൽ ഇതിൽ UAP ചുമത്തിയിരിക്കുകയാണ്. ഇവിടെ ശ്രീ ബർദേവ് പറഞ്ഞിരുന്ന പല വാദങ്ങളും ദേശാഭിമാനി ആദ്യം റിപ്പോർട്ട് ചെയ്താണ്. ദേശാഭിമാനി ആദ്യം പറഞ്ഞത് എന്താണ്? UAP ചുമത്താത്തതിന്റെ കാരണം ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവ് ഇല്ല. അതുകൊണ്ടാണ്, അതുകൊണ്ട് UAP ചുമത്തണം എന്ന് പറഞ്ഞിരുന്ന മാധ്യമ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ ദേശാഭിമാനി വിശേഷിപ്പിച്ചത് എന്താണ്? വലതുപക്ഷ മാധ്യമങ്ങൾ എന്നാണ്. നമ്മുടെ നാട്ടിലുള്ള ദേശാഭിമാനിയോ കൈലി TV ഒഴികെയുള്ള ബാക്കി ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്താണ്. ഇത് ഒരു ക്ലിയർ കേസ് ഓഫ് ടെററിസ്റ്റ് ആക്ട് ആണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് UAP ചുമത്തമില്ല എന്ന് ചോദിച്ചു, പല ചർച്ചകൾ നടത്തി. അപ്പൊ ആ മാധ്യമങ്ങളെ എല്ലാം കൂടി അത് പലതുപക്ഷ മാധ്യമങ്ങളാണ്, അവരുടെ അജണ്ടയാണ്, ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് തീർത്ഥയാണ് എന്ന രീതിയിലേക്കാണ്. ഭരണത്തിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് വെറുതെ ഇവരെല്ലാം കൂടി ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ പറയുന്നു. എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിവ് ഇവിടെ കൃത്യമായിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ചുമത്താത്തത് എന്ന് പറയുന്നു. അതേ ദേശാഭിമാനി പിന്നീട് ചെയ്തത് എന്താണ്? പ്ലേറ്റ് മാറ്റി. അവർ ഈ കേരള പോലീസ് UAP ചുമത്തിയ സമയത്ത് പറഞ്ഞാൽ അവർക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു ഇത് ഒരു ടെററിസ്റ്റ് ആക്ട് ആണ് എന്ന രീതിയിൽ. അപ്പൊ ഈ രീതിയിലത്തേക്ക് ഈ രണ്ട് റിപ്പോർട്ടുകൾ ദേശാഭിമാനി ഇപ്പോഴും ഉണ്ട്, അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ലഭ്യമാണ്. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോലീസ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ ഒരു വാദത്തിന് വേണമെങ്കിൽ പറയാം, ഇടതുപക്ഷ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം അനുസരിച്ച് നാച്ചുറൽ ജസ്റ്റിസ് അല്ല
യു എ പി എ കേസ് ഒരാളെ ചുമത്തി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നത് എന്നൊരു വാദം അവർക്കുണ്ട്. അത് സി പി എമ്മിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ എഴുതിയിട്ടുള്ള കാര്യമാണ്. നാച്ചുറൽ പ്രോസസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് യു എ പി എ ചുമത്തുമ്പോഴുള്ളത് നിഷേധിക്കപ്പെടും, കാരണം ജാമ്യത്തിനുള്ള അർഹതയില്ല, കുറെ അധികം കാലം തടവുകാരനായിട്ട് വെക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പലപ്പോഴും അതിനെ എതിർക്കാറുണ്ട്. പക്ഷേ ആ എതിർക്കുന്ന സംസ്ഥാനത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവർ ഭരിക്കുന്ന കാലയളവിലാണ് 145 കേസുകൾ ചുമത്തിയതായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ ആശയം ഒരു വഴിക്ക് നടന്നു പോകുന്നു, പക്ഷേ പ്രായോഗികമായിട്ട് മറ്റൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത്രയും കൃത്യമായിട്ട് ഒരു ഭീകരവാദ പ്രവർത്തനം എന്ന് ഡിഫൈൻ ചെയ്യാവുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടും അതിൽ മാത്രം യു എ പി എ ചുമത്താനായിട്ട് വളരെ വലിയ കാലം. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ യു എ പി എ, മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ യു എ പി എ, അതാണ് ഏത് കേസുകൾക്കാണ് യു എ പി എ ചുമത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് പിണറായി സർക്കാരിന് അറിയാം. ഷാരൂഖ് സൈഫി ഒരു ഭീകരവാദിയാണെന്നും ഒരു തീവ്രവാദിയാണെന്നും ഒരു ജനാധിപത്യ വിരുദ്ധനാണെന്നും ഒരു മത ആശയത്തോട് അമിതമായ ആവേശം തോന്നി ഇത്തരം തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകൃഷ്ടനായ വ്യക്തിയാണെന്നും സമ്മതിക്കാൻ കേരളത്തിന് സാധിക്കാതെ പോകുന്നു, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് സാധിക്കാതെ പോകുന്നു. ആരെയോ ഫേവർ ചെയ്യുന്നത് പോലെ. ഇതിനു മുമ്പ് യു എ പി എ ഒന്നും ചുമത്താത്ത നാടാണെങ്കിൽ ശരി, ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി, ഇത് പ്രീണനമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ സഖാക്കന്മാർക്ക് മാത്രം മനസ്സിലാകാൻ കുറച്ച് സമയമെടുക്കും, സാരമില്ല. നന്ദി.